ആരുമല്ലാതിരുന്ന മോഹൻലാലിനെ പരിചയപ്പെടുത്തിയ ജയൻ. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്, മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. ആരുമല്ലാതിരുന്ന മോഹൻലാലിനെ ജയൻ പരിചയപ്പെടുത്തി. പുതിയ നടനാണ്, വില്ലൻ, നന്നായി അഭിനയിക്കും, വളർന്നു വരും. ഇങ്ങനെയായിരുന്നു അന്ന് ജയൻ സാർ മോഹൻലാലിനെ കുറിച്ച്, നമ്മുടെ സ്വന്തം ലാലേട്ടനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ. ഇന്നലെ മരിച്ചവർ നാളെ തന്നെ വിസ്മൃതിയിലേക്ക് മായുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത് എന്ന കാര്യം ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഉപയോഗം കഴിഞ്ഞ വസ്തുക്കൾ വലിച്ചെറിയുന്ന ലാഘവത്തോടെ ഒരു മനുഷ്യന്റെ സംഭാവനകളും പ്രസക്തിയും മറക്കാൻ കഴിയുന്നു ഇക്കാലത്ത്. ഇതൊന്നും ആരുടെയും കുഴപ്പം കൊണ്ട് സംഭവിക്കുന്നതല്ല, മനഃപൂർവ്വമല്ല. ഒന്നുകിൽ കാലത്തിന്റെ സ്വാഭാവിക പരിണതികളാവാം, അല്ലെങ്കിൽ ജീവിതയാപനത്തിനായി ഓടി നടക്കുന്നതിനിടയിൽ മരിച്ചുപോയവരെ കുറിച്ച് ചിന്തിക്കാൻ ആർക്കാണ് എവിടെയാണ് സമയം? രാഷ്ട്രീയക്കാരും സാഹിത്യകാരന്മാരും ചരിത്ര പ്രവർത്തകരും അടങ്ങുന്ന സെലിബ്രിറ്റികൾക്ക് പോലും ബാധകമായ യാഥാർത്ഥ്യമാണിത്. എന്നാൽ 1980 കേവലം 41 വയസ്സിൽ അകാല ചർമ്മമടഞ്ഞ ജയന്റെ വിയോഗം സംഭവിച്ച് 44 വർഷങ്ങൾ പിന്നിട്ടിട്ടും അദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാളേക്കാൾ സജീവമായി ഓർമ്മകളിലും ചർച്ചകളിലും മാധ്യമങ്ങളിലും എങ്ങും നിറഞ്ഞു നിൽക്കുകയാണ്. അതൊരു അത്ഭുത പ്രതിഭാസം തന്നെയാണ്. ഇന്റർനെറ്റിൽ മറ്റൊരു നായകന്റെ പേരിലും ഇത്രയധികം വീഡിയോസും കമന്റുകളും സംവാദങ്ങളുമില്ല. ജയന്റെ പേരിൽ പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു, അനുസ്മരണ സമ്മേളനങ്ങളും ചരമവാർഷികങ്ങളും എങ്ങും കൊണ്ടാടപ്പെടുന്നു. മിമിക്രി താരങ്ങളാണ് ജയനെ പുതുതലമുറയ്ക്ക് ഇത്രമേൽ ജനകീയനാക്കിയവരിൽ ഏറ്റവും പ്രമുഖർ. അദ്ദേഹത്തിന്റെ ആകാരവും ശബ്ദവും ചലനങ്ങളും അഭിനയ രീതികളുമെല്ലാം അവർ സ്റ്റേജിലും ടിവി ഷോകളിലും സോഷ്യൽ മീഡിയയിലുമെല്ലാം തന്നെ അല്പം എക്സാജറേറ്റ് ചെയ്ത് പുനരാവിഷ്കരിച്ചു. എക്സാജറേഷൻ ഉണ്ടെങ്കിൽ കൂടി ആ ഒരു നടനെയാണ് ഇപ്പോൾ കാലം ഇന്നും ഓർക്കുന്നത്. ഓർക്കുകയാണ് 2000 ആദ്യ നാളുകളിൽ ജഗബോഗ എന്ന സീരിയലിലൂടെയൊക്കെ കൈരളിൽ നമ്മൾ കണ്ടതാണ് ജയന്റെ രണ്ടാം വരവ്. പിന്നീട് തിയേറ്ററിൽ ജയനെയും നസീറിനെയും പോലുള്ള താരങ്ങളെ, ഡ്യൂപ്പുകളെ നായകന്മാരാക്കി ഒന്ന് രണ്ട് സിനിമകൾ കൂടി അക്കാലത്ത് വന്നിരുന്നു. അതെല്ലാം വിജയവുമായിരുന്നു. അങ്ങനെ ദൈനംദിന കാഴ്ചകളിൽ നിറഞ്ഞ ജയന്റെ സിനിമകൾ അന്വേഷിച്ച് യുവതലമുറ എന്നും പരക്കം പായുന്ന ഒരു കാഴ്ച കൂടി ഇപ്പോൾ കാണുകയാണ്. ജയന്റെ മിക്കവാറും സിനിമകൾ യൂട്യൂബിൽ ലഭ്യമായിരുന്നു. അങ്ങനെ ജയൻ മരിച്ച കാലത്ത് ജനിച്ചിട്ടില്ലാത്തവർ പോലും ഈ പറയുന്ന ഞാനടക്കം അദ്ദേഹത്തിന്റെ കടുത്ത ആരാധകരായി മാറിക്കഴിഞ്ഞു. സാഹസിക രംഗങ്ങളിൽ തിളങ്ങിയ പൗരുഷമുള്ള സ്വരവും ആകാരവുമുള്ള ഒരു ഹീറോ എന്നതിനപ്പുറം അസാധ്യ സിദ്ധികളുള്ള അഭിനേതാവ് കൂടിയായിരുന്നു നമ്മുടെ സ്വന്തം ജയൻ സാർ. സമകാലികരായ സുകുമാരനും മറ്റും ജയനേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചവരാണ്. കൊട്ടാരക്കര ശ്രീധരൻ നായരും സത്യനും അടക്കമുള്ള മഹാപ്രതിഭകൾക്ക് അർഹിക്കുന്ന സ്മാരകം ലഭിക്കാതെ പോയ കേരളത്തിൽ ജയനെ ഏറ്റെടുത്തത് സർക്കാർ സംവിധാനങ്ങളല്ല എന്നുള്ളതാണ് വാസ്തവം. ജനങ്ങളാണ്, സാധാരണ പ്രേക്ഷകരാണ്. അസാധ്യമായി ഒന്നുമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന എന്തിനേയും നേരിടാനുള്ള സന്നദ്ധത അറിയിക്കുന്ന പുരുഷത്വത്തിന്റെ പ്രതീകമായ സൂപ്പർ ഹീറോ ഇമേജുള്ള ഒരു നായകനെ ആരാധിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് എക്കാലവും മലയാളികൾ. മലയാളികൾ മാത്രമല്ല, തെന്നിന്ത്യയിലെ ആരാധകരുടെ, പ്രത്യേകിച്ച് സിനിമാ പ്രേമികളുടെ എല്ലാവരുടെയും ഒരു സ്വഭാവ വിശേഷം കൂടിയാണിത്. ഇക്കാര്യത്തിൽ ജയന് പകരം വയ്ക്കാവുന്ന ഒരു നായക നടൻ പിന്നീട് ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നത് ഇന്നും ജയന്റെ ആ പ്രസക്തി വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ജയന്റെ സ്വകാര്യ ജീവിതം ഇന്നും അറിയപ്പെടാത്ത ഏടാണ്. മധ്യവയസ്സിലും വിഭാരിനായി തുടർന്ന അദ്ദേഹത്തിന്റെ മനസ്സിൽ ആരെങ്കിലും ഉള്ളതായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. തമിഴ്നടി ലതയുമായി പ്രണയത്തിലായിരുന്നെന്നും അവരെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നതായും പാപ്പരാസികൾ പറഞ്ഞു പരത്തിയിരുന്നെങ്കിലും അതിനൊന്നും വേണ്ടത്ര ആധികാരികതയൊന്നും ഉണ്ടായിരുന്നില്ല. വർഷങ്ങൾക്ക് ശേഷം ജയന്റെ മകൻ എന്ന അവകാശവാദവുമായിട്ട് ചിലർ രംഗത്ത് വന്നെങ്കിലും അതെല്ലാം ബന്ധുക്കൾ തന്നെ നിഷേധിക്കുകയും ചെയ്തു. ജയന്റെ പേരിൽ ഉയർന്ന പല അവകാശവാദങ്ങളും വിശ്വസനീയമായ തെളിവുകൾ ഇല്ലാത്തതായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം. ഒരു കാര്യങ്ങളും പൊതുവേദികളിൽ വെട്ടിത്തുറന്ന് പറയുന്ന രീതിയായിരുന്നില്ല ജയന്റേത്. മിതഭാഷിയായിരുന്നു അദ്ദേഹം. അഭിമുഖങ്ങളിൽ വിടുവായത്തം പറഞ്ഞ് വിവാദങ്ങൾ സൃഷ്ടിക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല ഒരു കാലത്തും. സിനിമയിൽ 100 തനിച്ച് നിന്ന് ഇടിച്ചു വീഴ്ത്തുന്ന പല നായകന്മാരും വ്യക്തിജീവിതത്തിൽ ഭീരുത്വം പ്രകടിപ്പിക്കുമ്പോൾ സിനിമയിൽ എന്ന പോലെ സ്വകാര്യ ജീവിതത്തിലും ധീരനും അചഞ്ചലനുമായിരുന്നു അദ്ദേഹം. സഹജമായ മനോധൈര്യവും നേവി ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ലഭിച്ച പരിശീലനവും ഒരുപക്ഷെ അദ്ദേഹത്തെ ആ തലത്തിൽ എത്തിച്ചതാവാം. ഫിറ്റ്നസ്, സിക്സ് പാക്ക് എന്നീ വാക്കുകൾ പ്രചുര പ്രചാരത്തിലാകുന്നതിന് എത്രയോ ദശകങ്ങൾക്ക് മുമ്പ് ജയൻ സ്വന്തം ശരീരം ഭംഗിയായി സൂക്ഷിക്കാനായി നിതാന്ത ജാഗ്രത ചെലുത്തിയതായിട്ട് നമുക്കറിയാം. ജയന് മുമ്പും പിൻപും അത്രയും സൗന്ദര്യമുള്ള ഒരു പുരുഷ ശരീരം സിനിമയിൽ കണ്ടിട്ടില്ലെന്ന് അഭിപ്രായപ്പെടുന്നവർ ഏറെയുണ്ട്. ഒരുപക്ഷെ സത്യം അതല്ലെങ്കിലും ജയനെ കുറിച്ച് അദ്ദേഹം മരിച്ച കാലയളവിൽ തന്നെ മികച്ച ഒരുപാട് ഗ്രന്ഥങ്ങളും
ഒരുപാട് ലേഖനങ്ങളും അദ്ദേഹത്തെ കുറിച്ച് എഴുതപ്പെടുകയുണ്ടായി. പലതിലും ജയൻ മരിച്ചിട്ടില്ലെന്നും അമേരിക്കയിൽ രഹസ്യമായി ജീവിച്ചിരിക്കുന്നുവെന്നും ഉൾപ്പെടെയുള്ള അസംബന്ധങ്ങളുടെ ഘോഷയാത്രയായിരുന്നു. കുറച്ചെങ്കിലും മാന്യതയുള്ളവെന്ന് മണ്ണാർക്കയം ബേബി എഴുതി പ്രസിദ്ധീകരിച്ച ജയന്റെ ജീവചരിത്രമായിരുന്നു. ജയന്റെ ജീവിതം കേന്ദ്രീകരിച്ച് എസ് ആർ ലാൽ രചിച്ച ജയന്റെ അജ്ഞാത ജീവിതം എന്ന നോവൽ മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അങ്ങനെ സാഹിത്യ ചരിത്രത്തിലും ജയൻ എന്ന നടൻ ഇടം പിടിക്കുകയായിരുന്നു. ചോട്ടാ മുംബൈ, കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ അടക്കം നിരവധി സിനിമകളിൽ ജയനെ കുറിച്ച് പരാമർശങ്ങളുണ്ടായിരുന്നു, അതിനുള്ള റെഫറൻസുകളും ഉണ്ടായിരുന്നു. ഇന്നും മിമിക്രി വേദികളിലെ ജനപ്രിയ ഐറ്റങ്ങളിലൊന്നാണ് ജയൻ എന്ന ഇതിഹാസ നടന്റെ അനുകരണം. ജയന്റെ ജീവിതം അവലംബമാക്കി ഒരു ബയോപിക് സംഭവിക്കുന്നു എന്ന മട്ടിൽ ഒരു സന്ദർഭത്തിൽ വാർത്ത പ്രചരിച്ചിരുന്നെങ്കിലും പിന്നീട് അത് സംബന്ധിച്ച നീക്കങ്ങൾ മുന്നോട്ടു പോയതായി കണ്ടില്ല. ഏതായാലും മോഹൻലാലും ജയനും തമ്മിലുള്ള ആത്മബന്ധത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകമായിട്ട് പറയുന്നത്. മോഹൻലാലും ജയനും തമ്മിലുള്ള ആ ബന്ധം തുടങ്ങുന്നത് 1980 ഡിസംബറിലാണ്. മധു, ഷീല, ജനാർദ്ദനൻ, ജോസ്, രാഘവൻ, ശാന്തകുമാരി എന്നിങ്ങനെ ജയനോടൊപ്പം അഭിനയിച്ച അപൂർവ നടീനടന്മാർ മാത്രമേ ഇന്ന് ജീവിച്ചിരിപ്പുള്ളൂ. അവരിൽ പലരും വളരെ പഴയ തലമുറയിൽപ്പെട്ടവരാണ് എന്നുകൂടി ഓർക്കണം. എന്നാൽ ഇന്ന് നായക നിരയിലുള്ളവരിൽ ജയനോടൊപ്പം സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ ബാക്കി ലഭിച്ച ഒരേ ഒരു നടൻ എന്ന് പറയാൻ സാധിക്കില്ല, ഒരേ ഒരു നായക നടൻ മോഹൻലാലാണ്. ശങ്കറും അദ്ദേഹത്തിനൊപ്പം അഭിനയിച്ചിട്ടുള്ളതാണ്. പക്ഷേ ശങ്കർ ഇപ്പോൾ സിനിമാ മേഖലയിൽ അത്ര സജീവമല്ല. അദ്ദേഹം ഇപ്പോൾ സംവിധായകൻ കൂടിയായിട്ടാണ് വന്നിരിക്കുന്നത്. 1980 ഡിസംബറിലാണ് മോഹൻലാലിന്റെ ആദ്യ സിനിമയായ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ റിലീസ് ചെയ്യപ്പെടുന്നത്. അത് കാണാൻ കാത്തു നിൽക്കാതെ 1980 നവംബറിൽ ജീവിതത്തിന്റെ സ്ക്രീനിൽ നിന്ന് ജയൻ യാത്രയായി. എന്നാൽ നവോദയയുടെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ അഭിനയിച്ച പുതുമുഖ നടന് പടം റിലീസ് ചെയ്യും മുമ്പേ സഹോദര സ്ഥാപനമായ ഉദയ നിർമ്മിച്ച സഞ്ചാരി എന്ന പടത്തിൽ സംവിധായകൻ ബോബൻ കുഞ്ചാക്കോ ഒരു വില്ലൻ വേഷം നൽകി. നടൻ കുഞ്ചാക്കോ ബോബന്റെ പിതാവ് ബോബൻ കുഞ്ചാക്കോയായിരുന്നു സഞ്ചാരിയുടെ സംവിധായകൻ. അങ്ങനെ പ്രേം നസീറും ജയനും മുഖ്യവേഷത്തിലെത്തിയ ചിത്രത്തിന്റെ ഭാഗമായി മോഹൻലാലും എത്തി. ലാലിന് മുമ്പേ സിനിമയിൽ വന്ന മമ്മൂട്ടിക്ക് പോലും അങ്ങനെ ഒരു അവസരം ലഭിച്ചില്ല എന്നുള്ളത് ചരിത്രപരമായ ഒരു വൈരുദ്ധ്യം തന്നെയാണ്. ചിത്രത്തിൽ ജയനോടൊപ്പം ഏതാനും രംഗങ്ങളിൽ ഒരുമിച്ച് അഭിനയിക്കാനും സ്റ്റണ്ട് സീനുകളിൽ പങ്കെടുക്കാനും ലാലിന് അവസരം ലഭിച്ചു. ലാലിന്റെ ഓർമ്മകളിലെ ജയൻ നല്ല കെയറിംഗ് നേച്ചറുള്ള ഒരാളെയായിട്ടാണ് കാണുന്നത്. അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളതും അങ്ങനെയാണ്. ഗ്രൂപ്പില്ലാതെ സങ്കടം രംഗങ്ങളിൽ മോനെ സൂക്ഷിക്കണം, സാഹസിക രംഗങ്ങൾ ശ്രദ്ധയോടെ ചെയ്യണം എന്നെല്ലാം ജയൻ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുമായിരുന്നത്രേ. സഞ്ചാരിയുടെ സെറ്റിൽ ചില ബന്ധുക്കൾ ജയനെ സന്ദർശിച്ചപ്പോൾ വലിയ താരങ്ങളായ നസീറിനും ദിക്കുറിശിക്കുമൊപ്പം അന്ന് ആരുമില്ലാതിരുന്ന ലാലിനെയും ആരുമല്ലാതിരുന്ന മോഹൻലാൽ എന്ന നടനെ അക്കാലത്ത് ജയൻ അവർക്ക് പരിചയപ്പെടുത്തിയ പ്രകാരമാണ്, പുതിയ നടനാണ് ഈ സിനിമയിലെ വില്ലൻ, നന്നായി അഭിനയിക്കുന്നുണ്ട്, വളർന്നു വരും, പുതിയ ആളുകളിൽ ആത്മവിശ്വാസം വളർത്തുന്ന രീതിയിൽ ഇടപെടാൻ ജയന് അന്നേ തന്നെ കഴിഞ്ഞിരുന്നു എന്നതിന്റെ തെളിവാണ് ഈ സംഭവം. ഷൂട്ടിംഗ് കഴിഞ്ഞ് പിരിയുമ്പോൾ ജയൻ അവസാനമായി പറഞ്ഞ വാക്കും ഇതായിരുന്നു, മോനെ കാണാം. പക്ഷേ പിന്നീട് ഒരു കൂടിക്കാഴ്ച ഉണ്ടായില്ല എന്നുള്ളതാണ് വാസ്തവം. സഞ്ചാരിയുടെ സെറ്റിൽ നിന്ന് അറിയപ്പെടാത്ത രഹസ്യത്തിന്റെ ലൊക്കേഷനിലേക്കും അവിടെ നിന്ന് കോളിലക്കത്തിന്റെ സെറ്റിലേക്കും പോയ ജയൻ ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ടു. എന്നാൽ പ്രസിദ്ധിയുടെ മധ്യാഹ്ന സൂര്യനായി ജ്വലിച്ചു നിൽക്കുന്ന സന്ദർഭത്തിലും നമ്മളിൽ ഒരാളെ പോലെയുള്ള ജയന്റെ പെരുമാറ്റം ഇന്നും മോഹൻലാലിന്റെ ഓർമ്മകളിലെ പച്ചപ്പുകളിൽ ഒന്നാണ്. തന്റെ കരുത്തിലും ശക്തിയിലും കഴിവുകളിലും അതിരു കവിഞ്ഞ വിശ്വാസം പുലർത്തുന്ന ആൾ തന്നെയായിരുന്നു ജയൻ. എന്തും സാധ്യം എന്ന മാനസികാവസ്ഥ അദ്ദേഹത്തെ നയിച്ചിരുന്നു. ചന്ദ്രഹാസം എന്ന സിനിമയിൽ സമുദ്രനിരപ്പിൽ നിന്ന് എത്രയോ അടി ഉയരത്തിൽ ഒരു ഷിപ്പ് ക്രെയിൻ സ്റ്റണ്ട് സീനിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് അദ്ദേഹം നടത്തിയ ആ സ്റ്റണ്ട് സീൻ ഇപ്പോഴും മറക്കാൻ സാധിക്കാത്തതാണ്. അതും ഡൂപ്പില്ലാതെ അഭിനയിച്ച ജയൻ അപകട സാധ്യതകൾ തില്ലും വകവച്ചില്ല എന്നുള്ളതുകൂടി പല പഴയകാല നടന്മാർ ജനാർദ്ദനം അടക്കമുള്ളവർ പറയുന്നത് കേട്ടിട്ടുണ്ട്. തൊഴിലിനോടുള്ള അദ്ദേഹത്തിന്റെ അർപ്പണ ബോധം അപാരമായിരുന്നു. കുട്ടിക്കാലത്ത് അറിയപ്പെടാത്ത രഹസ്യം എന്ന പടം ഷൂട്ട് ചെയ്യുമ്പോൾ നായകനായ ജയൻ ഒരു ആനയുമായി മൽപ്പിടുത്തം നടത്തുന്ന സീനുണ്ട്. ഡൂപ്പിനെ വെച്ച് ചെയ്യാമെന്ന് അണിയറ പ്രവർത്തകർ ആവർത്തിച്ച് പറഞ്ഞിട്ടും ജയൻ ചെവികൊണ്ടില്ല. അദ്ദേഹം നേരിട്ട് ചെയ്തുവെന്ന് മാത്രമല്ല നേരിയ മുറിവുകൾ സംഭവിക്കുകയും പലപ്പോഴും അപകടത്തിലേക്ക് പോകുന്ന പ്രതിവിധി ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ ഭാഗ്യത്തിന് ആ പരീക്ഷണ ഘട്ടം കടന്ന് കോളിലക്കത്തിന്റെ സെറ്റിലെത്തിയ ജയൻ ഹെലികോപ്റ്ററിൽ പിടിച്ചു കയറുന്ന ക്ലൈമാക്സ് രംഗം ഭംഗിയായി ചെയ്ത് തീർത്തതാണ്. ഫസ്റ്റ് ടേക്കിൽ സംവിധായകനും ക്യാമറമാനും അടക്കമുള്ളവർ തൃപ്തർ കൂടിയായിരുന്നു. എന്നാൽ പെർഫെക്ഷനിസ്റ്റായ ജയന് അത് ഒരിക്കൽ കൂടി ചെയ്യണമെന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആ തോന്നൽ അദ്ദേഹത്തിന് വീണ്ടും ആ റിസ്കി ആ സീൻ ആവർത്തിക്കാൻ കാരണഭൂതമായി. ഒരുപാട് പേർ വേണ്ട എന്ന് പറഞ്ഞിട്ടും അതിലേക്ക് അദ്ദേഹം തന്നെ സ്വയം എടുത്ത് ചാടിയത് പോലെയാണ് തോന്നുന്നത്. ആംബുലൻസോ മറ്റു സുരക്ഷാ ക്രമീകരണങ്ങളോ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ വരും വരാഴികളെ കുറിച്ച് ആലോചിക്കാതെ ആ സീനിൽ അഭിനയിച്ചെന്ന് മാത്രമല്ല അത് ആവർത്തിക്കാൻ ജയൻ തന്നെ മുൻകൈ എടുക്കുകയും ചെയ്തു. അങ്ങനെ അനിവാര്യമായ ദുരന്തം അദ്ദേഹം തന്നെ ക്ഷണിച്ചു വരുത്തിയതുപോലെയായി. ഐ വി ശശിയുടെ വലിയ പ്രിയങ്കരനായ നടൻ കൂടിയായി മാറുകയായിരുന്നു ജയൻ സാർ അക്കാലത്ത്.
ജയൻ സാറും ഐ വി ശശിയും കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ഏകദേശം മൂന്നോ നാലോ സിനിമകൾ മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷെ ഒരുപാട് സിനിമകൾ അവർ തമ്മിൽ ചെയ്തതുപോലെയാണ് തോന്നുന്നത്. കാരണം അത്രത്തോളം വിജയ കോമ്പിനേഷൻ ഇരുവരുടെയും സിനിമകളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. മീനടക്കം, പിന്നീട് ജയനെ കേന്ദ്രീകരിച്ച് നിരവധി ഹിറ്റുകൾ ശശി സാർ ഒരുക്കി. നമുക്കറിയാവുന്നതുപോലെ ബേബിയുടെ, മനുഷ്യമൃഗം പോലുള്ള സിനിമകളുടെ ജയൻ അറിയപ്പെടുന്ന നായകനായി തിളങ്ങിയെങ്കിലും ഒരുപാട് കയ്യടി നേടിയ കഥാപാത്രം അങ്ങാടിയിലെ തൊഴിലാളി നേതാവ് ബാബു എന്ന ഇംഗ്ലീഷിൽ കിടിലമായി അഭിപ്രായങ്ങളും മറുപടികളും ഡയലോഗിന്റെ പഞ്ച് നിലനിർത്തിക്കൊണ്ട് പറയുന്ന ആ താരത്തെയാണ്. മീനും അതുപോലെ തന്നെ കാന്തവലയുമെല്ലാം തന്നെ അവരുടെ കൂട്ടുകെട്ടിൽ വന്ന സിനിമകളാണ്. ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് അദ്ദേഹം എല്ലാവരെയും, നമ്മുടെ മലയാള സിനിമയും എല്ലാം തന്നെ വിടപറഞ്ഞ് അദ്ദേഹം നമ്മൾ ആരും കാണാത്ത ലോകത്തിലേക്ക് കടന്നുപോയത്. ഏതായാലും അദ്ദേഹത്തിന്റെ ഈ പിറന്നാൾ ദിനത്തിൽ ജയൻ എന്ന താരത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി ഓർക്കുവാനായി മോഹൻലാലിന്റെ ഈ ഒരു ലേഖനം വഴിവെച്ചു. ഏതായാലും ജയൻ സാറിന് മരണമില്ല. അദ്ദേഹം എല്ലാ കാലവും സിനിമ എന്ന മാധ്യമം ഉള്ളിടത്തോളം അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഉണ്ടായിരിക്കും. അദ്ദേഹത്തിന്റെ ജന്മദിനവും ചരമദിനവും ഒരേപോലെ തന്നെ ആചരിക്കും, കൊണ്ടാടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.